എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി സുപ്രഭാത വന്ദനം. ധർമ്മം പല രീതിയിലാണ്. യഥാർത്ഥത്തിൽ കൗരവര് അഹങ്കാരത്തോടുകൂടി, ധാർഷ്ട്യത്തോടുകൂടി, വാശിയോടുകൂടി, പകയോടുകൂടി അവർ കാട്ടിലൂടെ നടക്കുകയാണ്. എന്തിനറിയാമോ? അവർ കാരണം പാണ്ഡവര് ദുരിതമനുഭവിക്കുന്നു. കാട്ടിലൂടെ 10-13 വർഷം അലഞ്ഞു തിരിഞ്ഞത് കണ്ട് ആസ്വദിക്കാനാണ് യഥാർത്ഥത്തിൽ അവർ കാട്ടിലൂടെ പോയത്. കൗരവരെല്ലാവരും ഉണ്ടായിരുന്നില്ല, ദുര്യോധനനും കൂടെ 1, 2, 3 പേരും. കാട്ടിലുള്ളവർ ആരോ അവരെ കണ്ടു, പിടിച്ചു കെട്ടി. ദുര്യോധനാദികളാണ്, അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും പ്രതീകമാണെന്ന് അവർക്ക് മനസ്സിലായി. അവർ പിടിച്ചു കെട്ടി. പക്ഷേ അവരുടെ കൂടെയുള്ളവരിൽ ഒരാൾ നേരെ പാണ്ഡവരുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഇങ്ങനെ കൗരവർക്ക് പ്രശ്നമുണ്ട്. ഉടനെ തന്നെ അർജുനൻ അവിടെ ചെന്ന് പാണ്ഡവരെ മോചിപ്പിച്ചു, സോറി, കൗരവരെ ആ കാട്ടാളന്മാരിൽ നിന്ന് മോചിപ്പിച്ചു. വളരെ സന്തോഷത്തോടുകൂടി തിരിച്ചു വരികയും ചെയ്തു. അത് വലിയൊരു ചർച്ചയൊന്നും ആക്കിയില്ല. പക്ഷെ ദുര്യോധനന് അത് വലിയ ഒരു അഹങ്കാരത്തിൻ്റെയും തളർച്ചയുടെ എല്ലാത്തിൻ്റെയും, അഹങ്കാരം തകർന്നതിൻ്റെയും അവഹേളിക്കപ്പെട്ടതിൻ്റെയും താൻ ഒരു തരത്തിൽ കളിയാക്കപ്പെട്ടതിൻ്റെയും എല്ലാം ഒരവസ്ഥയായിട്ടാണ് തോന്നിയത്. യഥാർത്ഥത്തിൽ അത് പിന്നീട് ചർച്ച ചെയ്തപ്പോൾ ധർമ്മപുത്രന് പറയുകയുണ്ടായി, ഏത് വ്യക്തിയാണെങ്കിലും അപകടത്തിൽപ്പെടുമ്പോൾ, അയാൾക്ക് പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ, ദുഃഖങ്ങളുണ്ടാവുമ്പോൾ, വേദനകളുണ്ടാവുമ്പോൾ, അയാൾ ജീവിതത്തിൽ ഒറ്റയ്ക്ക് തരണം ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് അയാൾ പോകുമ്പോൾ, അയാൾ ആരാണ്, അയാൾ നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണ്, അയാൾ നമുക്ക് എതിരെയോ അനുകൂലമായിട്ടോ ചെയ്തത് എന്താണ്, ഇതൊന്നും അവിടെ ചർച്ചാ വിഷയമല്ല. അയാളെ സംരക്ഷിക്കുക, അയാളെ രക്ഷിക്കുക, അതാണ് അവിടുത്തെ ലക്ഷ്യവും മാർഗവും. ഭാരതം എന്ന രാഷ്ട്രം എന്നും ചെയ്തിരുന്നത് അത് തന്നെയാണ്. അടുത്ത കാലത്ത് നേപ്പാളിൽ വെള്ളപ്പൊക്കവും ബാക്കിയെല്ലാം വന്നപ്പോഴും ഭാരതം ഒരു തരത്തിലും നേപ്പാൾ ചൈനയുമായിട്ട് കൈകോർത്ത് ഭാരതത്തിനെതിരെ അവഹേളിക്കപ്പെടുന്ന പ്രവൃത്തികൾ ചെയ്യുന്നു എന്ന് ചിന്തിച്ചില്ല, പറഞ്ഞില്ല. ഏത് സഹായം ആവശ്യമുണ്ടെങ്കിലും എത്തിക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ അറിയിച്ചത്. അതുപോലെ തന്നെ ഒരു 8-9 മാസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിൽ അസാധാരണമായ വിധത്തിൽ രോഗം പടർന്നപ്പോഴും ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കിയപ്പോഴും 60-70 ലോഡ് സാധനങ്ങളാണ് പാകിസ്ഥാനിലേക്ക് അയച്ചത്. അവർ പാകിസ്ഥാനിലേക്ക് കയറ്റാനായിട്ട് കുറേയധികം തടസ്സങ്ങൾ ഉണ്ടാക്കി, അവരുടെ ആവശ്യത്തിനാണെങ്കിൽ പോലും. അത് പിന്നെ ആ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളുടെ തലയിലെഴുത്താണ് അങ്ങനെ. പക്ഷെ ഭാരതം സഹായിച്ചു. ഈ അടുത്ത കാലത്ത് UNO പ്രഭാഷണത്തിൽ, വീഡിയോ കോൺഫറൻസിൽ, ഒരാഴ്ച മുമ്പ് ഭാരതം സെക്യൂരിറ്റി കൗൺസിലിലേക്ക് 2 വർഷത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതും കൂടി ചേർത്തുള്ള വിവരണത്തിൽ അസന്നിഗ്ധമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു, 154 രാഷ്ട്രങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കൊറോണ ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് എത്തിക്കാൻ സാധിച്ചു, ഭാരതത്തിന് എത്തിക്കാൻ സാധിച്ചു എന്ന്. ഇവിടെ ശത്രുരാജ്യമാണോ മിത്രരാജ്യമാണോ, വേണ്ടപ്പെട്ടവരാണോ കൂടെ നിന്നവരാണോ എതിർത്തവരാണോ, ഇത് ഭാരതം എന്ന രാഷ്ട്രം ചിന്തിക്കാറില്ല. യഥാർത്ഥത്തിൽ ശ്രീലങ്ക ചൈനയുടെ കൂട്ടത്തിൽ ചേർന്നതാണ്. ശ്രീലങ്കയിലെ തുറമുഖങ്ങൾ പലതും ചൈനക്കാരുടെ വാർഷിപ്പിന് വേണ്ടിയിട്ട്, യുദ്ധക്കപ്പലിന് വേണ്ടിയിട്ട് കൊടുത്തതാണ്. പക്ഷെ അതെല്ലാം മാറ്റിയെടുക്കാനും മാലിദ്വീപിന് സ്വന്തമായിട്ട് നമ്മുടേതാക്കി മാറ്റാനും, അതുപോലെ തന്നെ മൊറീഷ്യസിനെയും ട്രിനി ആ അവിടെയുള്ള രാജ്യങ്ങളെയൊക്കെ കൂട്ടത്തിൽ കൊണ്ടുവരാനും, മുസ്ലിം രാജ്യമായിട്ടുള്ള മാലിദ്വീപ് തന്നെ പാകിസ്ഥാന് വേണ്ടി വാദിക്കാതെ, പാകിസ്ഥാനെതിരെ വാദിക്കാനും സാധിച്ചത് മാലിദ്വീപ് എന്ന രാഷ്ട്രം വെള്ളത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് വിമാനത്തിൽ കുടിവെള്ളം കൊണ്ടുപോയി കൊടുത്ത ഒരു രാജ്യമാണ് ഭാരതം. കപ്പലിലല്ല, പിന്നീട് കപ്പലിൽ കൊണ്ടുകൊടുത്തു. പെട്ടെന്ന് അവിടെ വെള്ളമില്ല എന്ന് വന്നപ്പോൾ ശരിക്ക് ലഗേജ് കൊണ്ടുപോകുന്ന വിമാനത്തിൽ അവിടെ വെള്ളം എത്തിച്ചതാണ്. ഇതൊന്നും വലിയ വാർത്തയാക്കാനോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഗ്രേറ്റ് ആണെന്നോ പറയാൻ വേണ്ടിയിട്ട് ഭാരതം ശ്രമിച്ചില്ല. ഇവിടെ നമ്മൾ ഓർമ്മിക്കാനുള്ളത്, നമ്മളുടെ ഒരു പൈതൃകമാണ് ധർമ്മം.
ശത്രുവാണെങ്കിലും ഇഷ്ടപ്പെടാത്തവനാണെങ്കിലും ഇഷ്ടപ്പെടുന്നവനാണെങ്കിലും വേണ്ടപ്പെട്ടവനാണെങ്കിലും പണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവനാണെങ്കിലും ഈവൻ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവനാണെങ്കിലും അവൻ ദുരിതത്തിലും പ്രശ്നത്തിലും വേദനയിലുമാണെങ്കിൽ ഭാരതം അവനെ സഹായിക്കും. അത് ഭാരതത്തിൻ്റെ സംസ്കാരമാണ്. പക്ഷേ ഭാരതത്തിനകത്ത് തന്നെയുള്ള ക്യാൻസറുകളുണ്ട്. യഥാർത്ഥത്തിൽ അടൽ ബിഹാരി വാജ്പേയി ചെയ്തൊരു കാര്യമുണ്ട്. CPM എന്ന സംഘടനയ്ക്ക് ഭാരതത്തിലെ രജിസ്ട്രേഷൻ നഷ്ടപ്പെടും. കാരണം അവർക്ക് പൊതു ഇലക്ഷന് ലഭിച്ച വോട്ടിൻ്റെ പെർസെൻറ്റേജ് 3% 10% ടോട്ടൽ വോട്ട്. അതുകൊണ്ട് അവർക്ക് ദേശീയ പാർട്ടി എന്ന റെക്കഗ്നിഷൻ നഷ്ടപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ അതിനെ ഓവർ റൂൾ ചെയ്ത പാർട്ടിക്ക് ദേശീയ പാർട്ടി എന്ന പേര് കൊടുക്കാൻ വളരെ സന്തോഷത്തോടുകൂടി ശ്രമിച്ച വ്യക്തിയാണ് അടൽ ബിഹാരി വാജ്പേയി. പിന്നെ തിരിച്ച് അവരവരുടെ തനി സ്വഭാവം കാണിച്ചു. എങ്കിലും ഇങ്ങനെ ഭാരതം എന്ന രാഷ്ട്രം ഈ പാണ്ഡവരെങ്ങനെയാണോ കൗരവരോട് ധാർമ്മികമായിട്ട് പെരുമാറിയത്, കൗരവര് ആദി മദ്യാന്തം തുടക്കം മദ്യമന്തം എന്നും ദുഷ്ടന്മാരും നീചന്മാരും നികൃഷ്ടരുമായിരുന്നു, എന്നിട്ടും അവരെ സഹായിച്ചു. അത് ഭാരതത്തിന് പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പ്രകൃതി ഭാരതത്തോടൊപ്പം ഉണ്ടായിരുന്നു. അതാണ് ഭാരതം എന്നും ജയിക്കാറുള്ളത്. ഇതാണ് ധർമ്മത്തിൻ്റെ വഴി. വേദനിക്കുമ്പോഴും വിശക്കുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും വാർദ്ധക്യത്തിലും അവർ പണ്ട് എന്ത് ചെയ്തു അതുകൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ, അത് അങ്ങനെ തന്നെ വേണമെന്ന് ഭാരതം പറയാറില്ല. ധർമ്മത്തിൽ സഹായിക്കുക, സേവനദാനം, സമയം, ഊർജം, അറിവ്, സമ്പത്ത് ആവശ്യമുള്ളവന് അവൻ ശത്രുപക്ഷത്തുള്ളവനാണെങ്കിൽ പോലും കൊടുക്കുന്ന ഒരു പൈതൃകം നമുക്കുണ്ട്. അതാണ് ഭാരതത്തെ ഭാവരാഗ താളമുള്ള ഒരു രാഷ്ട്രമാക്കി മാറ്റിയത്. അപ്പോൾ ധർമ്മം എന്ന വിഷയത്തിൽ നിങ്ങളോട് പറയുമ്പോൾ സന്തോഷമുണ്ട്. ഈ അതിരാവിലെ 31 പേര് ഇത് കാണാനുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചില്ല. ഇനിയും ഒരു 9 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരെണ്ണം ഫേസ് പേജിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ലോഡ് ചെയ്തിട്ട് അടുത്തത് വീണ്ടും ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നിൽക്കുന്നവർക്ക് അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണാം, ഫേസ് പേജ് ആയ സ്ഥിതിക്ക് പിന്നീട് കാണാമെന്നുള്ളവർക്ക് കാണാം. സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി സുപ്രഭാത വന്ദനം. അപ്രതീക്ഷിതമായിട്ടാണ് 30-31 പേര് ഇങ്ങനെ കാണാൻ വന്നു. അതിരാവിലെ അത്ഭുതം തോന്നുന്നു, സന്തോഷം തോന്നുന്നു. പ്രണാമം.